നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. 2024 മാർച്ച് മാസം 15 തീയതി 1199 ആണ്ട് മീനമാസം 2 തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ ദിവസമാണ്. ഓരോ ദിവസത്തിന് പ്രാധാന്യമുണ്ട്. ഓരോ ദിവസവും ഓരോ ഗ്രഹങ്ങൾക്ക് ആധിക്യമുള്ള ദിവസമാണ്. അങ്ങനെ ശുക്രാചാര്യർക്ക് പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. പക്ഷേ ഇന്നത്തെ നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമല്ല കാർത്തിക. അതുകൊണ്ട് കാർത്തിക നക്ഷത്രവും കൂടി ചേർന്ന് വന്നിരിക്കുന്ന വെള്ളിയാഴ്ച ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമാണ് എങ്കിൽ പോലും കാർത്തിക നക്ഷത്രം അത്ര ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്ന് ആകിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് ഉത്തമം. നക്ഷത്രത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നക്ഷത്രവും ദിവസവും അനുകൂലമായി വരുന്ന സാഹചര്യത്തിൽ ആ പോസിറ്റീവ് എനർജി കൂടുതലായിട്ട് നിൽക്കും. ഇന്ന് പോസിറ്റീവ് എനർജിയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച എങ്കിൽ പോലും ഗ്രഹമത്ര സപ്പോർട്ടീവായിട്ടുള്ള നക്ഷത്രമല്ല. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, കാർത്തിക നക്ഷത്രം, അതായത് കാർത്തിക നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമ്മൾ ഈ ദിവസം കൊണ്ട് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ബർത്ത്ഡേ വരുമ്പോൾ കൂടുതലായിട്ട് അമ്പലങ്ങളിലെ പ്രാർത്ഥനയും കാര്യങ്ങളുമൊക്കെ സാധാരണയായിട്ട് ആൾക്കാർ ചെയ്തു വരണേ. കാരണം അത് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. വെള്ളിയാഴ്ച ബർത്ത്ഡേ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് വെള്ളിയാഴ്ച വന്നതിൻ്റെതായ കുറേ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനമായിട്ട് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹത്തിന് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് ഈ വർഷത്തിൽ. മംഗല്യം നടക്കാത്തവർക്ക് മംഗല്യം നടക്കും. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിന് ശമനമുണ്ടാവും. അതുപോലെ വാഹനം വാങ്ങാനോ വീട് വെക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു സാഹചര്യം ഒരുങ്ങും. പൊതുവേ നമുക്ക് സന്തോഷപ്രദമായ അവസ്ഥകൾ കൊടുക്കുന്ന ഒരു വർഷം തന്നെയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇന്ന് നമുക്ക് നല്ലൊരു ദിവസത്തെ അല്ലെങ്കിൽ നല്ലൊരു ബർത്ത്ഡേ വരവേൽക്കുന്നതിനൊപ്പം തന്നെ ആ പൂർണ്ണ ഫലസ്ഥിതി ലഭിക്കാനായിട്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്യണം. ദേവീക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി ഇവ ദുർഗാക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അതേപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഏതെങ്കിലും ക്ഷേത്ര ദർശനം, ചിലപ്പോൾ നമുക്ക് ദേവീക്ഷേത്രമൊന്നും അടുത്തുണ്ടാവണമെന്നില്ല, ചിലപ്പം പോകാൻ പറ്റിയൊന്നുമില്ല, പക്ഷേ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കണം. ഒപ്പം തന്നെ നമുക്ക് വേണ്ടി നാട്ടിൽ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പരിഹാരങ്ങൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ ഫലത്തെ തടസ്സമില്ലാതെ നമുക്ക് ലഭ്യമാവും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ ചുവന്ന വസ്ത്രം, നമ്മളെ ഡ്രസ്സിങ്ങിൽ ചുവന്ന വസ്ത്രവും കൂടി ചേർത്ത് വസ്ത്രധാരണം നടത്തുന്നത് ഉത്തമമായിരിക്കും. ചുവപ്പ് കളറിലുള്ള വസ്ത്രം, നമുക്ക് ഏത് വസ്ത്രം ഇട്ടാലും അതിനൂടെ ചുവപ്പൊടി ഉണ്ടാവണം. നമുക്ക് വസ്ത്രം അങ്ങനെ ചുവപ്പ് ധരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ ചുവന്ന കർച്ചീപ്പായിട്ടോ അല്ലെങ്കിൽ ചുവന്ന പൊട്ടായിട്ടോ കുങ്കുമ പൊട്ടായിട്ടോ ഒക്കെ ധരിക്കുന്നതും നമ്മളിലേക്ക് ശുക്രൻ്റെ പവർ ആവാഹിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ അത്രയ്ക്ക് പോസിറ്റീവായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇല്ല, ഇന്നത്തെ ദിവസം തന്നെ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും
അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്ത് മുഹൂർത്തം വന്നിരിക്കുന്നത് 12:09 തൊട്ട് 12:57 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്കങ്ങനെ സുപ്രധാനമായ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ യാത്രയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നതാണ് രാഹുകാല സമയം. മറ്റ് മുഹൂർത്ത രാശികൾക്ക് രാഹുകാലം പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, പക്ഷേ യാത്രയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. യാത്രയെന്ന് പറയുമ്പോൾ പാമ്പെഴിയുമ്പോൾ അല്ലെങ്കിൽ ഇഴച്ചു കളയും. 3 കിലോമീറ്റർ ഓടിയാലേ 1 കിലോമീറ്റർ എത്തുള്ളൂ. പോകുന്ന കാര്യം അത്ര കണ്ട് വിജയപ്രാപ്തിയിലേക്ക് വരത്തില്ല. രാഹുകാല സമയം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നതിന് കാരണം പലരും രാഹുകാലം നോക്കി പോകുന്നത് പഞ്ചാംഗത്തിലോ കലണ്ടറിലോ ഇട്ടിരിക്കുന്ന സമയം നോക്കിയിട്ടാണ്. അന്നത്തെ ഉദയത്തെ ആസ്പദമാക്കിയാണ് രാഹുകാലം കണക്കാക്കേണ്ടത്. ഇന്ന് രാഹുകാലം വരുന്നത് കലണ്ടറിലേക്ക് ഇട്ടിട്ടുണ്ട് 10:30 എന്ന് രാഹുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10:30 11:04 തൊട്ട് 12:34 വരെ 1.5 മണിക്കൂർ നേരമാണ് രാഹുകാല സമയം. ഒന്നുകിൽ ഒരു യാത്ര ശുഭയാത്രയ്ക്ക് തിരിയുന്നവർ 11 മണിക്ക് മുമ്പ് യാത്ര തിരിക്കണം, ഇല്ലെങ്കിൽ 12:30 കഴിഞ്ഞതിന് ശേഷമേ യാത്രയ്ക്ക് തുനിയാവൂ. അതുപോലെ തന്നെ 2 ആൾക്കാരെയാണ് ഈ 5 അല്ലെങ്കിൽ 12 മണിക്കൂറുള്ളതിൽ 3 മണിക്കൂർ നേരം 2 ഗ്രഹങ്ങളുടെ ആധിക്യമുള്ള സമയമാണ് ഗുളികനും യമകണ്ഠനും. ഇവരുടെ ബന്ധം നിൽക്കുന്ന സമയം നമ്മൾ ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അത് വരുന്നത് ഗുളികകാലം വരുന്നത് 8:04 തൊട്ട് 9:34 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 3:33 തൊട്ട് 5:02 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങളിലും കൈവയ്ക്കരുത്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്, നക്ഷത്രം അത്ര നല്ലതല്ല. അപ്പോൾ എങ്കിലും ശുഭപ്രദമായി ഇന്നത്തെ ദിവസം തീരാനായി എല്ലാവരും ഇഷ്ടദേവതാ പ്രീതി വരുത്തണം, പ്രാർത്ഥനയോടുകൂടിയിരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.